എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൈപ്പർ ടെൻഷൻ ബിയോണ്ട് ദ ഹാർട്ട്. അധികം ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ദാറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ ഹാർട്ട് പ്രോബ്ലംസ്. പക്ഷെ അത് അങ്ങനെയല്ല കാര്യം. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതിനുള്ളതെന്ന വിശദീകരണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? അതിനുമുമ്പ് എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ആർട്ടറികളിലൂടെ നമുക്ക് ആർട്ടറികളും ഉണ്ട്, വെയിനുകളും ഉണ്ട്. ഈ ആർട്ടറി എന്ന് പറഞ്ഞാണ് ഓക്സിജനായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കൊണ്ടുപോകുന്ന ലൈൻ. ഈ വെയിൻ എന്ന് പറയുന്നത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് കൊണ്ടുപോകുന്ന സപ്ലൈ ലൈൻ. അപ്പൊ നമ്മുടെ ഈ ആർട്ടറികളിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ പ്രഷറാണ് നമ്മൾ ബി പി ആയിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ ബി പി എന്ന് വെച്ചാല് ഈ ആർട്ടറികളിലൂടെ ഒഴുകുന്ന ബ്ലഡ് ഈ ആർട്ടറികളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷറായിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് കാലക്രമേണ കൂടി 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 വന്നിട്ട് ഒരു അബ്നോർമൽ റേഞ്ചിലായിട്ട് എത്തുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ആ ഒരു കണ്ടീഷനിലായിട്ട് എത്തിപ്പെടുന്നത്. ഹൈപ്പർ ടെൻഷൻ രണ്ടു തരം, അത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, ഇത് നമുക്ക് സാധാരണയായി കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷനാണ്. കാലക്രമേണ ബി പി കൂടിക്കൂടി വന്നിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു കാരണം ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പാരമ്പര്യമാകാം, ലൈഫ് സ്റ്റൈൽ ആകാം, അല്ലെങ്കിൽ പ്രായാധിക്യം മുതലാകാം. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഇത് വളരെ പതുക്കെ ഉണ്ടാകുന്ന ഒന്നല്ല, ഇത് പെട്ടെന്ന് തന്നെ ചില അണ്ടർലൈൻ കണ്ടീഷൻ മൂലം ഉണ്ടാകുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് കൊണ്ടല്ലാതെ ഹൈപ്പർ ടെൻഷൻ വരുന്ന സാഹചര്യങ്ങളെ പറ്റി കൂടുതലായി മനസ്സിലാക്കാം. അതിലൊന്നാണ് കിഡ്നി പ്രോബ്ലംസ്. കിഡ്നി അതിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളവും വേസ്റ്റും ഒക്കെ അടിഞ്ഞുകൂടിയിട്ട് ബി പി കൂടി വന്നിട്ട് ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാറുണ്ട്. പിന്നെ ഒന്നാണ് ഹോർമോണൽ ഇഷ്യൂസ്. ഇപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. പിന്നെ ബ്ലഡിൽ കോർട്ടിസോളിന്റെ അളവ് കൂടുമ്പോൾ കുഷ്യൻ സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗാവസ്ഥയിലേക്ക് പോവുകയും അതുമൂലം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പിന്നെ ഒന്നാണ് ചില മരുന്നുകളുടെ ഉപയോഗം. ഫോർ എക്സാമ്പിൾ ബെർത്ത് കൺട്രോൾ പില്സ് ഒക്കെ കഴിക്കുമ്പോഴൊക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സ്ലീപ്പ് അപ്നിയ, ഈ തടി കൂടുതലുള്ളവർക്കൊക്കെ സ്ലീപ്പ് അപ്നിയ ഡിസോർഡർ കാണാറുണ്ട്. അങ്ങനെയുള്ളവരിലും ഹൈപ്പർ ടെൻഷൻ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് ട്യൂമേഴ്സ്. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡിനകത്ത് ട്യൂമർ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ താറുമാറായിട്ട് അതിൽ ഓവർ പ്രൊഡക്ഷൻ കാരണം ബി പി കൂടാറുണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഇപ്പോൾ ഈ രണ്ട് തരം ഹൈപ്പർ ടെൻഷനും ഈ ഹാർട്ട് പ്രോബ്ലംസും കൊണ്ടല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷൻ. ഇതിൽ നിങ്ങൾക്ക് ബി പി കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരം ഹൈപ്പർ ടെൻഷൻ ആണെന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അതിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ അതിൻ്റെ കാരണത്തിനാണ് ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടത്. ആ കാരണം ട്രീറ്റ്മെൻറ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ തനിയെ മാറിക്കൊള്ളും. ഈ ഹൈപ്പർ ടെൻഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ആൽക്കഹോളും സ്മോക്കും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കുക. പിന്നെ മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ കറക്റ്റ് ടൈമിന് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് സാധാരണയായി കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിലൊന്നാമത്തെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് വയസ്സായവരുടെ മാത്രം പ്രോബ്ലം ആണെന്നുള്ളത്. അപ്പം ഞാൻ ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഒന്നാണ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഇല്ല. ഈ ഹൈപ്പർ ടെൻഷൻ അറിയപ്പെടുന്നത് തന്നെ സൈലന്റ് കില്ലർ എന്നാണ്. ഈ ഹൈപ്പർ ടെൻഷൻ എപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ബി പി ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. പിന്നൊന്നാണ് ബി പി നോർമൽ ആണെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറെ നാൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബി പി ചെക്ക് ചെയ്യുമ്പോൾ നോർമലായി കാണാം എന്ന് വെച്ചോണ്ട് ബി പി എനിക്ക് ഹൈപ്പർ ടെൻഷൻ മാറി എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് നിർത്താൻ പാടില്ല. ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ബി പി നോർമൽ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബി പിനെ പേടിച്ചാൽ മതി എന്നുള്ളത്. ഇപ്പൊ സ്ട്രെസ് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. പക്ഷെ എന്ന് വെച്ചോണ്ട് സ്ട്രെസ് ഉള്ള എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ സ്ട്രെസ് ഇല്ല എന്ന് കരുതി ഹൈപ്പർ ടെൻഷൻ വരാൻ പാടില്ല. പിന്നൊന്നാണ് ഭക്ഷണത്തിൽ ഉപ്പിനെ മാത്രം പേടിച്ചാൽ മതി എന്നുള്ളത്.
ഉപ്പ് കുറയ്ക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, കൊളസ്ട്രോള്, ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പിന്നെ ഫാറ്റ്സ്, ഇതെല്ലാം പ്രശ്നക്കാരാണ്. പിന്നെ ഒന്നാണ് പാരമ്പര്യത്തിലുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഹൈപ്പർ ടെൻഷൻ വരും എന്നുള്ളൊരു മിഥ്യാധാരണ. ഹെറിഡിറ്ററി എന്നുള്ളൊരു റിസ്ക് ഫാക്ടർ മാത്രമാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നൊന്നാണ് ഈ ഹൈപ്പർ ടെൻഷന് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഈ ട്രീറ്റ്മെന്റ് എടുക്കാതെ ഹൈപ്പർ ടെൻഷൻ കുറച്ച് നാൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ ചേഞ്ചസ് ഒക്കെ വരികയും പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനിലോട്ട് പ്രോബ്ലംസിലോട്ടൊക്കെ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നാണ് ബി പി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പോ ചില സമയങ്ങളിൽ ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് അത് ഫീൽ ചെയ്യാം. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുകയൊക്കെ ചെയ്താൽ എന്തായാലും ബി പിയും കൂടും, വേറെ കുറെ ചേഞ്ചസ് ഒക്കെ വരും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ബി പി കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഈ ഹെഡ് ഏക്ക് വരിക, ഡിസിനസ് വരിക എന്നുള്ളതൊക്കെ ബി പി കൂടുമ്പോൾ മാത്രം വരുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ എന്താണ്, കാപ്പി കുടിക്കുന്നവർക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. ഈ കഫീൻ ഒരു ടെമ്പററി സ്പൈക്ക് ഒക്കെ ബി പിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് ഒരു ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാറില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.